എല്ലാവർക്കും നിസാംസ് വ്ലോഗിന്റെ നോമാഡ് ഗീവവേ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നോമാഡ് ഗീവവേ എപ്പിസോഡ് നമ്മൾ അനൗൺസ് ചെയ്തതിന് ശേഷം സത്യം പറയട്ടെ, ഞാൻ ഞെട്ടിപ്പോയി. സാധാരണഗതിയിൽ എൻ്റെ ഏകദേശം ഞാനൊരു 100 ചെയ്തിട്ടുണ്ട്. 100 എപ്പിസോഡിൽ 2000 കമൻസ് ഒക്കെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷെ 2000 കമൻസ് ഒക്കെ നമുക്ക് വരണമെങ്കിൽ ലക്ഷങ്ങളുടെ വ്യൂസ് വേണം. ഇത് വെറും 14,000 ചില്ലാനം വ്യൂസ് ഇന്ന് 2,300 സംതിങ് കമൻസ് വന്നു. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ കമൻസ് വന്നേക്കുന്ന 10 തിരഞ്ഞെടുത്തിട്ട് അതിൽ നിന്ന് ഒരാൾക്കാണ് നമ്മൾ ഈ ഗീവവേ നമ്മൾ അനൗൺസ് ചെയ്തിരുന്നത്. ഈ നോമാഡ് ഗീവവേ വന്നപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നിങ്ങളൊക്കെ കമൻറ്റും ചെയ്യും ലൈക്കും ചെയ്യും, പക്ഷേ ഗീവവേ ഉണ്ടാവണോ അല്ലേ? അങ്ങനെ മാത്രം ആവരുത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഗീവവേ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് പ്രയോജനങ്ങളൊന്നുമില്ല. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഒരു അൾട്ടിമേറ്റ് ബ്രാൻഡ്, ഇവർക്ക് ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് കേട്ടോ പലാജിക് ഡ്രൈവിന്. പക്ഷേ ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും വന്നിട്ടില്ല, നിങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്ന സാധനങ്ങൾ എനിക്ക് നല്ല ഉറപ്പുള്ള സാധനവും നിങ്ങൾക്കത് അനൗൺസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് പ്രയോജനകരമാകും എന്ന് വിചാരിക്കുന്ന സാധനങ്ങൾ മാത്രമാണ് ഞാൻ റിവ്യൂവിന് ഞാൻ ചൂസ് ചെയ്യാറുള്ളൂ. അപ്പം അങ്ങനെ ചൂസ് ചെയ്തതിൽ ആസ് പെർ മൈ നോളജ് ഇസ് ദ ബെസ്റ്റ്. ഈ പ്രൈസിൽ ഈ സ്പെക്കിൽ ഒരു ട്രാവൽ റോഡ് എൻ്റെ അറിവിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ യൂസ് ചെയ്ത എക്സ്പീരിയൻസ് ഉൾപ്പെടെ അത് നമ്മുടെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസ് പോയി കണ്ടാൽ മതി. ഇത് എനിക്ക് ഉപയോഗിക്കാൻ തന്നതാണ്. അപ്പോൾ ഡെറിക്ക് പകരം എനിക്ക് വേറെ ഇപ്പോൾ ബൈക്കാസ്റ്റർ അയച്ചു തന്നിട്ടുണ്ട്. തരുന്ന് പറഞ്ഞിരുന്നു, ഇത് ഗീവ് അവേ ആയിട്ട് അനൗൺസ് ചെയ്തോന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കാരണം മാത്രമാണ്. അപ്പോൾ താങ്ക്സ് ഫോർ ഡെറിക്ക്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇത് കൊടുക്കാൻ പറ്റുക. അപ്പോൾ ഗീവ് അവേ ഇല്ലെങ്കിലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ, അപേക്ഷയാണ്. അപ്പോൾ ഈ ഗീവവേ അനൗൺസ് ചെയ്യുന്നത് ഇച്ചിരി വ്യത്യസ്തമായ രീതിയിലാവണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് വലിയ കാര്യമായ പ്രയോജനം ഇല്ലെങ്കിൽ പോലും നമ്മുടെ സൊസൈറ്റിക്ക് എന്തെങ്കിലും പ്രയോജനപ്പെടുന്ന പല കാര്യങ്ങളും നമ്മുടെ വീഡിയോയിൽ പല വട്ടം പറഞ്ഞ ഒരു കാര്യത്തിന് ഒരു മറുപടി ഉണ്ടായേക്കുകയാണ് ഈ വീഡിയോയിലൂടെ. അത് കൂടുതൽ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് ഈ ഗീവവേ അതിലൂടെ ആയിരിക്കും ഞാൻ കഥ പറയുന്നത്. അപ്പൊ ഗീവവേയിൽ ഏറ്റവും കൂടുതൽ ലൈക്സ് കിട്ടിയേക്കണ കുറച്ച് ആൾക്കാരെ ഞാനിങ്ങനെ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 10 നമ്മളിപ്പോൾ ചൂസ് ചെയ്തേക്കണം. ഈ 10 നിന്ന് വേണം നമുക്ക് ഒരാളെ ചൂസ് ചെയ്തെടുക്കാൻ. അപ്പൊ ആ ഗീവവേ നമ്മൾ പ്രഖ്യാപിക്കുന്നത് ഞാനല്ല, ആ ഞറുക്കെടുപ്പ് തികച്ചും സാധാരണക്കാരിൽ സാധാരണക്കാരനായതും നമ്മുടെ പല വീഡിയോകളിലും കണ്ട് പരിചയമുള്ള രമണൻ ചേട്ടൻ ത്രൂ ആയിരിക്കണമെന്ന് എനിക്കൊരാഗ്രഹം. കാരണം രമണൻ ചേട്ടൻ്റെ കഥയും കൂടി നിങ്ങൾ അറിഞ്ഞോളുമല്ലോ. കാരണം രമണൻ ചേട്ടനെ പോലെയുള്ള പല ആൾക്കാരും ഇപ്പം ഞാനൊരു 2 പുള്ളീനെ ഒന്ന് പൊക്കിക്കൊണ്ടുവരാനും അങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ട് സൊസൈറ്റീനോട് ആവശ്യപ്പെട്ടുകൊണ്ട് എന്നാൽ കഴിയും വിധം വീഡിയോസൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു ഇതിൽ കുറച്ചും കൂടി അധികം ആൾക്കാർ ശ്രദ്ധിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ രമണൻ ചേട്ടനെ കൊണ്ട് ചെയ്യിക്കുന്നത്. രമണൻ ചേട്ടൻ നമ്മുടെ പുഴയിൽ ഒഴുകി നടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പെറക്കി നടന്ന് അത് വിറ്റ് ഉപജീവന മാർഗം നയിക്കുന്ന ഒരു വയോധികനായ ഒരു വൃദ്ധനാണ്. വയോധികനായ വൃദ്ധൻ വാക്ക് കറക്റ്റാണെന്ന് എനിക്കറിയില്ല, എന്തായാലും. അപ്പൊ പുള്ളിക്കാരന്റെ കാര്യങ്ങൾ ഞാൻ പലപ്പോഴും നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 40 കുപ്പി ഉറക്കിയാ 1 കിട്ടും. എല്ലാ കുപ്പിയും കിട്ടിയല്ല, മറ്റേ വാട്ടറിന്റെ കുപ്പി എടുത്തുന്ന 40 കുപ്പിയും വേണം. 50 കുപ്പിയും വേണം വെള്ളക്കുപ്പിയാണെങ്കിൽ. ആണോ, നേരത്തെ എത്ര വരെ ഉണ്ടായിരുന്നു വില കൂടിയപ്പോ? 35 വരെ. അപ്പൊ മെച്ചാണല്ലേ? അപ്പൊ നമുക്ക് 10 തെരഞ്ഞെടുത്ത ആൾക്കാര് ഈ പേപ്പർ ഇങ്ങനെ വട്ടം മുറിച്ചിട്ട് നമ്മളൊരു 10 ആക്കും. 10 ഈ 10 തെരഞ്ഞെടുത്ത ഏറ്റവും കൂടുതൽ ലൈക്സ് കിട്ടിയ ആൾക്കാരുടെ പേരെഴുതും. എന്നിട്ട് അത് കയ്യിൽ ഞാൻ എടുത്തുകൊണ്ട് ഞാൻ നമ്മൾ രമണൻ ചേട്ടൻ്റെ എടുത്തിട്ട് പോകും. രമണൻ ചേട്ടനെ കുറിച്ച് ഇനിയും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, രമണൻ ചേട്ടനെ ഞാൻ പലപ്പോഴും പല എപ്പിസോഡിലും പല സ്ഥലത്തും ഞാൻ കാണിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ പരമാവധി ഒന്നും വേണ്ട ഒരു സല്യൂട്ടെങ്കിലും കൊടുക്കണം. അപ്പം അങ്ങനെയുള്ള രമണൻ ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ പലരും വിളിച്ചിട്ടൊക്കെ കൺഗ്രാജുലേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കൺഗ്രാജുലേഷൻ എനിക്ക് കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാനിത് നിസാമിൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആ സുഖം എനിക്ക് വേണ്ട. എനിക്കിപ്പോൾ അതിന് പകരം പുള്ളിക്ക് എന്തെങ്കിലും പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അമേരിക്കയിൽ നിന്ന് പുള്ളിയുടെ പേര് ഞാൻ പറഞ്ഞു തരാം. പുള്ളിയുടെ പേര് ഒന്നും അനൗൺസ് ചെയ്യണ്ട എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നല്ലത് ചെയ്യുന്ന ആൾക്കാരുടെ പേര് ഇച്ചിരി ഉച്ചയിൽ വിളിച്ചു പറഞ്ഞാലും അതൊരു തെറ്റല്ല.
യു എസ് എയിലുള്ള ഒരു സുഹൃത്താണ്, നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നതാണ്. പുള്ളിയുടെ പേര് ബിജു. എനിക്ക് തോന്നുന്ന കോട്ടയം ആ പ്രവിശ്യയിലെങ്ങാണ്ടുള്ള വ്യക്തിയാണ്, അവിടെ സെറ്റിലാണ്. പുള്ളിക്കാരൻ എന്നെ പലപ്പോഴും എന്നെ ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് അയക്കും, എൻ്റെ നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് നിസാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് എന്നോടത്ത് പറഞ്ഞു. വളരെയധികം സന്തോഷം തോന്നി. ഒപ്പം തന്നെ പുള്ളിക്കാരൻ പറഞ്ഞു, വലിയ ഇതൊന്നും അല്ലെങ്കിൽ പോലും എൻ്റെ വക ഇങ്ങനെ ഒരു ആളെ ഇങ്ങനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് കാണിച്ചു തന്നതിൽ എൻ്റെ ഒരു ചെറിയൊരു സഹായം എന്നുള്ള രീതിയിൽ പുള്ളിക്കാരനെ ഞാനൊരു 2000 rupees ഞാൻ സെൻഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ഞാൻ കൊടുക്കാം, സ്ക്രീനിൽ കൊടുക്കാം. ഒപ്പം ഈ ചേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ പേര് പറയരുതെന്ന്. പക്ഷെ നല്ലത് ചെയ്യുന്ന ഒരാളെ എന്തിനാ ഞാൻ മറച്ചു വെക്കുന്നത്? അതിൻ്റെ പേര് പുള്ളി പിണങ്ങിയാലും വേണ്ടിയില്ല, പുള്ളിനെയും ആൾക്കാർ തിരിച്ചറിയണം. അപ്പോൾ ഇതൊരു പിരിവിന് വേണ്ടി നടത്തുന്ന ഒരു എപ്പിസോഡല്ല, അങ്ങനെയും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇനിയുള്ളവരൊക്കെ നിസാമിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു തന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പാവപ്പെട്ടവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന അങ്ങനത്തെ ഒരു പ്രൊസീജിയർ ഞാനിവിടെ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ നേരിട്ടിറങ്ങുക, നിങ്ങൾക്ക് നിങ്ങളുടെ റിലേറ്റീവ്സ് ഉണ്ടാവുമല്ലോ, അനിയന്മാരുണ്ടാവും, ചേട്ടന്മാരുണ്ടാവും, അവർ ത്രൂവെങ്കിലുമൊക്കെ പോയി കാണുക, അവരെയൊക്കെ ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്യുക. ഈ സപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് കൊടുത്തുള്ള സപ്പോർട്ടല്ല, നിങ്ങളിലൊക്കെ ഒരുപാട് പേർക്ക് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരുണ്ട്, സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് ഇത് ചെയ്യിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ പുള്ളിക്ക് വേണ്ട ഒന്ന് വെള്ളം, വർഷാവർഷം വെള്ളത്തിൻ്റെ മെയിൻ്റനൻസ്. ഈ പരിഷ്കൃത ജനങ്ങളെന്ന് പറയുന്ന നമ്മളിൽപ്പെടുന്ന പലരും വലിച്ചെറിയപ്പെടുന്ന കുപ്പിയാണ് ഈ അപരിഷ്കൃതർ എന്ന് നമ്മൾ, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ പാട്ടയും കുപ്പിയും പിറക്കി ജീവിക്കുന്ന ആൾക്കാരെ നമ്മളൊക്കെ പൊതുവെ വിലയിരുത്തുന്നത്. ഇപ്പം നിസാം അങ്ങനെ വിലയിരുത്തി എന്നല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ചിലരെങ്കിലും വിലയിരുത്തുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് സപ്പോർട്ടാവാൻ കഴിവുള്ളവരും അങ്ങനെയുള്ളവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ കേപ്പബിളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ സൊസൈറ്റിയിലുണ്ട്. അവരിലേക്കൊക്കെ ഈ വീഡിയോ എത്തുക എന്നുള്ള ഒരു ഉദ്ദേശമുള്ളൂ. ഒപ്പം ഈ ഗീവ് എവേ വിന്നർ നമ്മുടെ രമണൻ ചേട്ടൻ, പുള്ളിയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ. ഞാൻ കണ്ട കാണാൻ ലുക്കൊന്നും ഉണ്ടാവില്ല, കാലിനൊക്കെ ചെറിയ ബുദ്ധിമുട്ടും സ്വാധീനക്കുറവൊക്കെ ഉണ്ട്. പക്ഷേ പുള്ളിയാണ് സൂപ്പർ ഹീറോ, അല്ലാതെ നമ്മുടെ ബാറ്റ്മാനും സ്പൈഡർമാനൊന്നും അല്ല കേട്ടോ. ഇവരാണ് നമ്മുടെ സമൂഹത്തിൻ്റെ സൂപ്പർ ഹീറോ. നമ്മുടെ യു എസ് എയിലുള്ള ബിജു ചേട്ടൻ, പുള്ളിയുടെ ഫോട്ടോയും പുള്ളി അയച്ച ഒരു മെസ്സേജ് ഉണ്ട്, ഒരു വോയിസ് ക്ലിപ്പ്. അത് ഞാൻ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് ഞാൻ ഇതോടൊപ്പം ആ യാത്രാമധ്യേ ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പോൾ ഇത് നമുക്കൊരു 10 pieces നമുക്ക് മുറിക്കാം. ഓക്കെ. ഹൈ നിസാം, പുള്ളിക്ക് ഇതിനകത്ത് കൊടുക്കുന്നതിൻ്റെ ആ സമയത്ത് ഐ തിങ്ക് യു സെഡ് എന്തോ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്ന്. അപ്പോൾ ഒരു കോൺസെപ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്യാനായിരുന്നു. റൈറ്റ്, അത് പറയണം. എൻ്റെ പേരും അഡ്രസ്സും ഒന്നും അല്ല, അത് പറയരുതെന്നാണ് എൻ്റെ ആഗ്രഹം. ബട്ട് മോർ ദൻ ദാറ്റ്, എനിക്ക് ഒരു ആശയം ഫ്രണ്ടിലേക്ക് വെക്കണമെന്നുണ്ട് ആൾക്കാരുടെ. അപ്പൊ ബേസിക്കലി ഈ പുള്ളി ചെയ്യുന്ന ഈ പ്രവൃത്തി, ഇന്നിപ്പോ ഞാനത് ചെയ്ത ഒരു ചാരിറ്റി ആയിട്ട് എങ്ങനെയാണോ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്, എനിക്കത് ചാരിറ്റി അല്ല, അതൊരു വളരെ പുള്ളി ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇന്ന് നമ്മുടെ സൊസൈറ്റിയില് അതിന് എക്കണോമിക്കലി നമ്മളൊരു വാല്യൂ കണ്ടിട്ടില്ലെന്നുള്ളതാണ്. ആ എക്കണോമിക് സിസ്റ്റം അതിനെ വാല്യൂ ചെയ്യുന്നില്ല, അതിനുള്ള ഒരു സിസ്റ്റം ഇന്നില്ല എന്നുള്ളതാണ് സത്യം. റൈറ്റ്. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങൾക്കായിട്ട് പുതിയ പുരോഗമനമായിട്ട് ആശയങ്ങളൊക്കെ ഇവിടെ ഇപ്പൊ യു എസിലെ കഴിഞ്ഞ ഇലക്ഷനൊക്കെ കോണ്ടസ്റ്റ് ചെയ്ത് ഇതില് ഒരു ഞാനും പരിചയപ്പെട്ട ഒരു ആശയമാണ് യു ബി ഐ എന്നൊക്കെ പറഞ്ഞ് യൂണിവേഴ്സൽ ബേസിക് ഇൻകം. അപ്പൊ എനിക്ക് വാട്ട് ഐ വോണ്ട് സേ ഇസ് ബേസിക്കലി യുനോ, നാളെ ഇങ്ങനത്തെ ആശയങ്ങൾ, അതായത് യൂണിവേഴ്സൽ ബേസിക് ഇൻകം ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും ഒരു ബേസിക് ഇൻകം ആ സൊസൈറ്റി അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് കൊടുക്കുന്നത്, ആ എക്സ്പെരിമെന്റ്സ് ഒക്കെ ഇപ്പൊ വെളി രാജ്യങ്ങളിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ നടക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇതുപോലെ എന്ത് ജോലിയും ആൾക്കാർക്കൊരു ഫ്രീഡം ആണ്, എന്ത് ജോലിയും ചെയ്യാം, എന്ത് ചെറിയ പ്രവൃത്തി പറഞ്ഞ നാടിന് വേണ്ടി ഇറങ്ങിയാലും പട്ടിണി കടന്ന് മരിക്കത്തില്ല, മനസ്സിലായോ എന്നുള്ളൊരു ഒരു ഒരു ടേക്ക് കെയറിങ് ഒരു ഇതാണ്. അപ്പൊ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അവർക്ക്, അത് വെച്ച് എന്റർപ്രണർ ആയിട്ട് എന്തെങ്കിലും ചെയ്യാം. യു ക്യാൻ റീഡ് അബൌട്ട് ഇറ്റ്, ഞാൻ അതിന്റെ ഒന്ന് രണ്ട് ലിങ്ക് ഒക്കെ അയച്ചുതരാം, യു സീ വാട്ട് യു ക്യാൻ റീഡ്. അപ്പൊ ആ കോൺസെപ്റ്റ് ഒന്ന് ആൾക്കാർക്ക് പരിചയപ്പെടുത്താൻ പറ്റുവാണ്. അതായത് യുനോ, എന്തിനാണ് നമ്മൾ പരിചയപ്പെടുന്നത്? ഇതുപോലെ ആശയങ്ങളും കോൺസെപ്റ്റുകളും കൊണ്ടുവരുന്ന, അത് സപ്പോർട്ട് ചെയ്യുന്ന ഇനി നാളെ വരുന്ന പൊളിറ്റീഷ്യൻസിനെ അല്ലെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെയൊക്കെ നമ്മൾ ഇച്ചിരി കൂടെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഇത് നാളെ പുള്ളിക്ക് ഒരു ചാരിറ്റിയുടെ ആവശ്യമില്ല, മനസ്സിലായി? ആ പുള്ളിക്ക് അത് ഇറങ്ങി ചെയ്യുന്നതിനും ജീവിക്കാനൊരു മാർഗവും ടേക്ക് കെയർ ആയി, ബട്ട് ഹി വിൽ ഡു ഇറ്റ്. റൈറ്റ്. അപ്പൊ അങ്ങനെ ബേസിക്കലി ആ ഒരു ആശയം പരിചയപ്പെടുത്തണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ബട്ട് അഗൈൻ, ഐ വുഡ് വോണ്ട് യൂസ് യുവർ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ, അത് നിസാമിന് കറക്റ്റാണ്, എല്ലാം ഇതാണ് ശരിയാണെന്ന് തോന്നുവാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ് മൈറ്റ് ബി ഗുഡ് യുനോ, ഒരു നല്ലൊരു ആശയമാണ് ആൾക്കാരിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ഇഫ് യു, ഞാൻ കുറച്ച് ലിങ്ക് ഒക്കെ അയക്കാം, കൂടുതൽ അതിനെപ്പറ്റി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കുകയും ചെയ്യാം. ബോട്ടിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ പറയുന്നുണ്ട് കേട്ടോ.
നേരെ രമണൻ ചേട്ടൻ്റെ അടുത്തോട്ട് പോവാം. രമണൻ ചേട്ടൻ്റെ ഒരു പുള്ളി അവിടെ ഉണ്ടാകുന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഗീവ് അവേ കാണണ്ടേ, അതിന് വേണ്ടിയിട്ടെങ്കിലും ഈ വീഡിയോ കാണണേ. എന്റെ വായിലെ വെള്ളം പറ്റി, അപ്പൊ ഒന്ന് പോയി നോക്കാം നമുക്ക്. അപ്പൊ രമണൻ ചേട്ടൻ ചെയ്യണ പരിപാടി എന്താന്ന് അറിയാലോ? ഇത് മുഴുവൻ ഈ പിറക്കി കൂട്ടിയ കുപ്പിയാണ്. ഇത് ആഴ്ചയിൽ ആഴ്ചയിൽ ഇതേപോലത്തെ ഓരോ ലോഡ് കുപ്പിയാണ് തമിഴന്മാർക്ക് വിൽക്കുന്നത്. കൊച്ചിയിൽ പോയി അവിടെ നിന്ന് ഇത് പ്രോസസ് ചെയ്ത് പ്രോസസ് എന്ന് പറഞ്ഞാൽ കംപ്രസ് ചെയ്യും, നെക്കി പീച്ച് പരത്തി. വളരെ തുച്ഛമായ ഇതേപോലത്തെ ഒരേ കുപ്പി പറക്കുന്നതിന് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുപ്പി പറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 10-20 paisa കിട്ടുന്നത്. അതാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളിനെ ഇപ്പൊ വിളിച്ചിട്ടുണ്ട്, പുള്ളി വരും. കണ്ടല്ലോ, നേരത്തെ കഴിഞ്ഞു പോണ ഞാൻ ഇവിടെ വന്നിരുമ്പോഴത്തേക്ക് ഇവിടെ വലിയൊരു ഷെഡൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇപ്പൊ അവിടെ കപ്പാട്ടൊക്കെ കുറച്ച് സ്ഥലമുള്ളൂ. ഉള്ള സ്ഥലത്തൊക്കെ ഇവർ തിക്കി കൂട്ടിയൊക്കെ അറേഞ്ച് ചെയ്തൊക്കെയാണ് പോകുന്നത്. നേരത്തെ വന്നപ്പോ ഇവിടെ ഒരുപാട് കുപ്പി ഉണ്ടായിരുന്നു. അപ്പൊ രമണൻ ചേട്ടൻ വന്നിട്ടുണ്ട്. ഇതാണ് രമണൻ ചേട്ടൻ. ചേട്ടന്റെ കാലിന് സുഖക്കേടുള്ളതാണ്. ഇതിനു മുമ്പ് പരിസ്ഥിതി ദിനത്തിന് ഹാരി സമീറലി ഞാനൊക്കെ വ്ലോഗ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് രമണൻ ചേട്ടനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആരും തിരിഞ്ഞു നോക്കിയിട്ടൊന്നുമില്ല, എന്നാലും കുറച്ച് പേരൊക്കെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. രമണൻ ചേട്ടാ, നമുക്കൊരു ഒരു ഒരു ചെറിയൊരു സന്തോഷ വാർത്തയുണ്ട്. വലിയ സന്തോഷമൊന്നും ഇല്ല, എനിക്കങ്ങനെ ഒത്തിരി സന്തോഷമൊന്നും തോന്നാറില്ല, എന്നാലും ഒരു ചെറിയൊരു സന്തോഷം. 500 പോക്കറ്റുമുണ്ട്, ആവശ്യത്തിന് നോക്കിയാൽ കാണുന്നില്ല. രമണൻ ചേട്ടാ, നമ്മുടെ അമേരിക്കയിലുള്ള ഒരു ചേട്ടൻ ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ട് ചേട്ടന് ഒരു സഹായം എന്നല്ല, ചേട്ടനൊരു പ്രോത്സാഹനമായിട്ട് ഒരു 2000 രൂപ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ചേട്ടനുള്ളതാണ്. അമേരിക്കയിൽ നിന്ന് ഒരു ചേട്ടനാണ്, ബിജു എന്നാണ് പേര്. കോട്ടയംകാരനാണ് പുള്ളി, അവിടെ സെറ്റിലാണ്. അപ്പം ചേട്ടൻ ചെയ്യുന്ന ഈ പരിപാടി ആരും തിരിഞ്ഞൊന്നും നോക്കണമല്ലെങ്കിലും ചില ആൾക്കാരൊക്കെ നോക്കണമെന്ന്, അതാണ് ഒരു സന്തോഷ വാർത്ത. ചേട്ടന് ചേട്ടൻ കുപ്പി പറക്കണമെന്ന് ഇപ്പൊ പ്രത്യേകിച്ച് തെളിവൊന്നും കണ്ട. ചേട്ടൻ ചോദിക്കണേ കുപ്പി വേണോ? വേണ്ട വേണ്ട, ഒന്നും ചെയ്യണ്ട. ചേട്ടൻ ചെയ്യണ കാര്യം ഞാൻ പല പ്രാവശ്യം ഞാനിത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് കാരണം ഇനിയിപ്പോ പുതിയതായിട്ടൊന്നും നമ്മൾ ചെയ്യുമൊന്നും വേണ്ട. രമണൻ ചേട്ടൻ്റെ ആ മാസ്ക് കൂടിയിട്ട് ഒന്ന് മുഖം ഒന്ന് കാണിച്ചു തരാം, ആൾക്കാരൊന്ന് കണ്ടോട്ടെ. ഞാൻ പറഞ്ഞ സൂപ്പർ ഹീറോ ഇതാണ് കേട്ടോ. കാണാൻ വലിയ ലുക്കൊന്നും ഉണ്ടാവില്ല, ബാറ്റ്മാൻ്റെ സ്പൈഡർമാൻ്റെ അപ്പിയറൻസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ഇതാണ് ശരിക്കും സൂപ്പർ ഹീറോ. അപ്പ നമുക്ക് ഞറക്കിടിക്കാം. ഇതേ നമ്മുടെ ഒരു കൂട്ടുകാരന് നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പൊ നമ്മളൊരു ഞറക്കെടുപ്പിലൂടെയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇത് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ഒരു പ്രശസ്തനെ കൊണ്ട് ഞറക്കടിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പൊ ഞാൻ കണ്ട പ്രശസ്തൻ ചേട്ടനാ. അപ്പൊ ഇതിൻ്റെ അകത്തൊരു 10 പേരുടെ പേരെഴുതിയിട്ടുണ്ട്. അപ്പൊ രമണൻ ചേട്ടൻ ഇതിപ്പോ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പൊ രമണൻ ചേട്ടൻ ഇംഗ്ലീഷ് വായിക്കോ? നോക്കിയിരിക്കണം. ഓക്കെ, അപ്പൊ രമണൻ ചേട്ടൻ ഇതിൻ്റെ അകത്തൊരു 10 എണ്ണം ഉണ്ട്. ഈ 10 എണ്ണത്തിൽ നിന്ന് ഇഷ്ടമുള്ള ഒരെണ്ണം തിരഞ്ഞെടുത്തോ. ഇതിപ്പോ ഞാൻ മടക്കി അടച്ചൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, ഇഷ്ടമുള്ളത് പുള്ളിക്കാരൻ തിരഞ്ഞെടുക്കട്ടെ. ഇതിൻ്റെ അകത്ത് നമ്മള് ജീവിയുടെ 10 പേരുണ്ട്. ഇതിൻ്റെ അകത്ത് ഇഷ്ടമുള്ളത് രമണൻ ചേട്ടൻ കൈ പിടിച്ചോ. എന്നിട്ട് ആ ഭാഗ്യവാൻ, നമ്മളിപ്പോ എല്ലാവരും അല്ലേ ഏതായാലും കിട്ടുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞില്ലേ, ആ 10 പേരിൽ നിന്ന് ഒരാളെ രമണൻ ചേട്ടൻ ക്ലോസ് വാ. രമണൻ ചേട്ടൻ ഇഷ്ടമുള്ള ഒരാളെ തിരഞ്ഞെടുക്കട്ടെ. ഇതാണോ തിരഞ്ഞെടുത്തത്? അതായത് കാണിക്കാൻ വരട്ടെ, അല്ലെങ്കിൽ നിങ്ങളെ വ്ളോഗ് സ്കിപ്പ് ചെയ്യും.
കമന്റ് ഏറ്റവും കൂടുതൽ 121 കമന്റ് വന്നതുകൊണ്ട്, 55 കമന്റ് വന്നതുകൊണ്ട്, 62 കമന്റ് വന്നതുകൊണ്ട്, 131 കമന്റ് വന്നതുകൊണ്ട്, അത് കമന്റ് അല്ലാട ലൈക്ക്, 46 ഉണ്ട്, 77 ഉണ്ട്, 50 ഉണ്ട്, 61 ഉണ്ട്, 70 ഉണ്ട്. പക്ഷെ 53 ലൈക്സുമായിട്ട് മുമ്പേറിയ ഒരാൾക്കാണ് ഞറക്ക് വീണേക്കണേ. അത് ഞാൻ പറയാനുള്ള ബാ, നീ വാടാ, ആരാന്നൊന്ന് പറ. സസ്പെൻസ് ആണ് ഈ സമയത്ത്. ബും 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 അങ്ങനത്തെ സൗണ്ട് ഒക്കെ ഇടും. സൗണ്ട് ഒക്കെ ഇടും. അറിഞ്ഞ നീ പേര് വായിക്കും. ഒരു ബിജു ആണ്. ശരൺ ബിജു. ശരൺ ബിജു പറ അനൗൺസ് ചെയ്യേ, ഒച്ചയിൽ അനൗൺസ് ചെയ്യേ. ഇവനെ ഒരു കുട്ടി വ്ളോഗറാ, 32-80 സബ്സ്ക്രൈബർ ഒക്കെ ഉണ്ട്. അവന്റെ വോയിസ് ഇത്രയേ ഉള്ളൂ. ഇതാണോ നിന്റെ കോൺഫിഡൻസ്? അല്ല, അന്ന് ഒച്ച പറ. ശരൺ ബിജു. ഇവന്റെ ചേട്ടനും വ്ളോഗറാ. ഇവനെ ആരാ നന്നായിട്ട് പ്രസന്റ് ചെയ്യണം നോക്കണം. നീ പോകണ്ട, നിന്നെ ഞാൻ ഡിസ്കണക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഫ്രൈമിന്ന് മാറ്റിട്ടില്ല. പേര് വായിക്കേ നോക്കടാ. ഇവന്റെ ചേട്ടനാണ്. ഇവന്റെ പേര് സ്മിത്ത് അല്ലേ? അവൻ സ്മിത്ത്. സ്റ്റീവ്. സ്റ്റീവ്. അപ്പൊ സ്റ്റീവ് അനൗൺസ് ചെയ്യേ. നല്ല പഞ്ചുണ്ടാ നോക്കട്ടെ. സലാം ബിജു. ആ, ഇവരെ കാനഡയിലാണ് ബോൺ ആൻഡ് ബ്രോട്ടപ്പല്ലേ? അത് കാരണം അവരുടെ ആക്സെന്റിൽ ഒരു ചെറിയ എന്താ പറയാ, സ്റ്റാൻഡേർഡ് കൂടി. ശരൺ ബിജു എന്നാണ് പേര്. വിന്നറാണ് ആ ചേട്ടൻ. എക്സ്പെൻസീവ് റോഡ്. 8000 റുപ്പീസിന്റെ റോഡാണ്. ഇത് ഫ്രീ ആയിട്ട് നമ്മള് കൊടുക്കുവാണ്. അപ്പൊ ആ ചേട്ടനൊരു സന്തോഷം തോന്നുന്ന രീതിയിൽ പറ. ശരാം ബിജു. എന്നിട്ട് ഇത് ഇങ്ങനെ കാണിക്കേ. കംഗ്രാറ്റ്സ് പറ ആ ചേട്ടന്. രമണൻ ചേട്ടൻ കൂടാതെ ഇവിടെ വേറൊരു ചേട്ടൻ കൂടി ഉണ്ട്. ഉത്തമൻ ചേട്ടൻ. അല്ല, പുരുഷൻ. പുരുഷൻ. പറ്റിയച്ചാ പുള്ളിക്കാരന് എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയച്ചാ കൊടുക്കുക. ഇപ്പൊ രമണൻ ചേട്ടന്റെ പേരും പറഞ്ഞ് തന്നതാണെങ്കിലും പുള്ളിനെ നമ്മള് കാണിച്ചിട്ടില്ല. ഞാൻ പോകുന്ന വഴിയിൽ പുള്ളി ഇല്ലായിരുന്നു. അത് പറ്റുവാണെങ്കിൽ എന്തെങ്കിലും രമണൻ ചേട്ടന്റെ മനസ്സിന് തൃപ്തി വരുന്ന രീതിയിൽ. അപ്പൊ ഇത് ഞാനൊരു സ്ഥിരം പതിവാക്കുന്നില്ല. എന്റെ അക്കൗണ്ടിലേക്ക് ആരും പൈസ അയക്കണ്ട. ഇതിപ്പോ അങ്ങനെ ഒരാളോ ഒത്തിരി നിർബന്ധിച്ച് ചെയ്തത് കാരണം മാത്രം ഞാൻ ചെയ്തതാണ്. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ. ഇത് ആരാ? രമണൻ ചേട്ടൻ്റെ ആരാ? മകന്റെ മകൻ. വാ വാ, മുമ്പോട്ട് വാട്ടോ. പേരെന്താ മോടാ? മീനാക്ഷി. വലുതാകുമ്പോഴത്തേക്ക് ഇതുവഴി കുപ്പിയൊക്കെ ഒഴുകി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ ഒരു കുപ്പി ഉണ്ടെന്നാ പുറക്കി പുഴയിലേക്ക് ഇടുവോ? പുഴയിൽ കൂടി ഒരു കുപ്പി ഒഴുകി വന്നു കഴിഞ്ഞാൽ പിറക്കി ഇങ്ങോട്ട് ഇടുവോ? ഇങ്ങോട്ട്. ഒച്ചപ്പറ. ആ, അതെന്തുകൊണ്ട് അങ്ങനെ ഇടണേ? ഒച്ചപ്പറ. വലിയ ചേട്ടന്മാർക്കൊന്നും ഇത് അറിയില്ല. നോക്കറിയാവുന്ന കാര്യം. പുഴ ചീത്തയാവാതിരിക്കാനല്ലേ. അപ്പൊ എല്ലാരോടും പറഞ്ഞേരി മീനാക്ഷി മോള്, ആരും പുഴയിലേക്ക് ഒരു സാധനം വലിച്ചെറിയരുതെന്നൊന്ന് പറഞ്ഞേരി. അത് സാരില്ല, കുഞ്ഞു കൊച്ചല്ലേ. അവക്കത് പറയാനറിയാൻ പാടില്ല, പ്രസന്റ് ചെയ്യാൻ അറിയാൻ പാടില്ലെങ്കിൽ ചെയ്യാനറിയാട്ടോ. നമുക്കൊക്കെ പറയാനറിയാവുള്ളു, ചെയ്യാനറിയില്ല. യുവമാർക്ക് രണ്ടുപേർക്കും രണ്ട് കുഞ്ഞു ചാനലുണ്ട്. എത്ര സബ്സ്ക്രൈബർ ഉണ്ട്? സൗണ്ട് ഇല്ലെങ്കിൽ നീ ഫ്രെയിം വേണ്ട. പൊക്കോ. 80 സബ്സ്ക്രൈബർ ഉണ്ട് കേട്ടോ. എത്ര നാൾ കൊണ്ട് അച്ചീവ് ചെയ്താണ് 80 സബ്സ്ക്രൈബർ? 4 മാസം കൊണ്ട് 80 സബ്സ്ക്രൈബർ അച്ചീവ് ചെയ്തതാണ്. ഇത് പുള്ളിയുടെ ചേട്ടൻ. പുള്ളിക്ക് സെപ്പറേറ്റ് ചാനലുണ്ട്. ഇവര് രമ്മി കമ്പൈൻ ചാനലൊന്നും അല്ല. നമ്മുടെ ചാനലിന്റെ പേരെന്താ? സ്റ്റീവ് ബി ഫിഷിംഗ്. ആൻഡ് യു ആർ? സ്മിത്ത് വേൾഡ്. അപ്പൊ രണ്ടുപേർക്കും. മോൻ എത്രയുണ്ട് സബ്സ്ക്രൈബർ? 90. ചേട്ടന് ഒരു ഇച്ചിരി സബ്സ്ക്രൈബർ ഉള്ള ഒരു 10-15 സബ്സ്ക്രൈബർ അല്ലേ. ഓക്കെ, അപ്പൊ എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ് അസ്. ഇവരുടെ ചാനലിന്റെ ലിങ്ക് ഒക്കെ കൊടുത്ത കുഞ്ഞുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കാണട്ടോ. ഓക്കെ, ബൈ. നോമാഡ്. ഓക്കെ.